നോ, അതൊരാത്മഹത്യ അല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ കാണുന്നത്. എന്റെ റിപ്പോർട്ട് എനിക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അവിടം കൊണ്ട് കഥ തീരുന്നു എന്ന് ഡോക്ടർ രവികൃഷ്ണൻ കരുതുന്നുണ്ടോ? സ്മിതയുടെ മരണം ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിസ്സാരമായി ഈ ഉമ്മറത്തിരുന്നു കൊണ്ട് എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ഐ മീൻ ഡോക്ടർ രവികൃഷ്ണന് പകരം മാറി വരുന്ന പുതിയ ഡോക്ടറിലൂടെ. ഈ മനോഹരമായ സായാഹ്നം പരസ്പരം വഴക്കടിച്ചു തീർക്കണമെന്ന് ഡോക്ടർ നിർബന്ധം പിടിക്കരുത്. യു ക്യാൻ ടേക്ക് ഇറ്റ് സാർ. എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പതിവ് പോലെ സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നാം സുന്ദര സ്വപ്നങ്ങൾ കണ്ട് മയങ്ങി ഉറങ്ങുന്നു. ഇത് ഇന്നലത്തെ പത്രം. ഇതിൽ സ്മിതയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഇന്നത്തെ പത്രം. ഇതിൽ സ്മിതയുടെ മരണം പുതിയ വഴിത്തിരിവിൽ. താമരക്കുടി ബംഗ്ലാവിൽ സ്മിതയുടെ മരണം കൊലപാതകമല്ല, മറിച്ച് ആത്മഹത്യയാണെന്ന് ഡോക്ടർ രവി കൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ കൊലപാതകം, ഇന്ന് ആത്മഹത്യ. നാളെ സ്മിത മരിച്ചതേയില്ല എന്നായിരിക്കും വാർത്ത. ആ സാറേ, സാറേ, എന്തോ ഒരു തിരിമറി ഇതിൽ നടന്നതായിട്ട് സാറിന് തോന്നുന്നില്ലേ? അങ്ങനെ ഇതിന്റെ പുറകിൽ നിയമത്തെ പറ്റി നല്ല പരിജ്ഞാനമുള്ള ആരോ ഒരാൾ ഒരു കളി കളിച്ചിട്ടുണ്ട്. ആ മരിച്ച പെൺകുട്ടിയുടെ വീടറിയാവും. ഹനുമാനെ പോലെ ഈ ശിവരാമപിള്ള അങ്ങയുടെ പുറകിലുള്ളപ്പോ അതിനാണോ പ്രയാസം?